കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ സ്റ്റുഡിയോ റൂമിൽ വേറിട്ടൊരു കാഴ്ച കാണാനിടയായി. ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെഫോളജിക്കൽ സ്റ്റഡീസ് നടത്തുന്ന ഏജൻസിയുടെ പ്രധാനപ്പെട്ട ആളിലൊരാളായ പ്രദീപ് ഗുപ്ത കണ്ണീരണിഞ്ഞുകൊണ്ട് തൻ്റെ മുഖം തുടയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ആകെ അടിതെറ്റിയപ്പോൾ ഒരു മികച്ച പ്രൊഫഷണൽ കൂടിയായ അദ്ദേഹം തൻ്റെ പ്രഡിക്ഷൻ്റെ പിഴവ് കണ്ണീരോടെ അംഗീകരിക്കുന്ന ആ കാഴ്ച വേറിട്ടതായിരുന്നു. യഥാർത്ഥത്തിൽ എക്സിറ്റ് പോളുകളും പ്രീ പോളുകളും ഒക്കെയൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ വികാരങ്ങളുടെ വ്യത്യസ്തമായൊരു ജനവിധിയാണ് 2024 കഴിഞ്ഞ ദിവസം ജനങ്ങൾ കണ്ടത്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാര കേന്ദ്രത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുമ്പോൾ അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ അത്തരം കാര്യങ്ങളോ കൈപ്പറ്റുന്നതിന് വേണ്ടി മാധ്യമങ്ങളും പല എഴുത്തുകാരും ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു അപൂർവമായ കാഴ്ചയല്ല. എന്നാൽ ഇത്രമേൽ എല്ലാവരും ഒരു പ്രത്യേക പക്ഷത്തേക്ക് തന്നെ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് തന്നെ BJPയോടൊപ്പം നിന്ന് തന്നെ ഒരു ചായ്വ് പ്രകടിപ്പിച്ച കാലം ഇന്ത്യയിലുണ്ടാവില്ല. അത്തരമൊരു കാലത്താണ് ഈ പ്രീ പോൾ, എക്സിറ്റ് പോൾ തുടങ്ങിയ ആ ഫലങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ വികാരങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ടായത്. പ്രീ പോൾ സർവേയിൽ ഒരു സർവേയിൽ പോലും 350, 360, 400 BJP സർക്കാരിന് നൽകാൻ ആരും തയ്യാറായില്ല. ചില ചാനലുകളാകട്ടെ അവർ പഠിച്ചതെന്താണെന്നോ അവർ മനസ്സിലാക്കിയതെന്താണെന്നോ സാമ്പിളിംഗ് എങ്ങനെയാണെന്നോ ഉള്ള ഒരു വികാരങ്ങൾ ഒരു വിവരങ്ങൾ പോലും പുറത്തുവിടാതെ എല്ലാം തങ്ങൾ തന്നെ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ തങ്ങളുടെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കണക്കുകൾ കൊണ്ട് കാണിക്കുകയായിരുന്നു. എന്നാൽ അതിൽ തന്നെ ചില വേറിട്ട പ്രൊഫഷണൽ ഏജൻസികളുണ്ടായിരുന്നു. CDS എന്ന് പറയുന്ന ഒരു ഏജൻസിയുണ്ട്. അവർ മിക്കവാറും ഹിന്ദുവുമായി ചേർന്നാണ് പ്രഡിക്ഷൻസ് നടത്താറുള്ളത്. അതുപോലെ തന്നെയാണ് ആക്സിസ് മൈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും. ഒരുപക്ഷെ ആ റിസൾട്ട് കണ്ട് നിരാശപ്പെട്ട് പലരും അദ്ദേഹത്തെയൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെയൊക്കെ കരിയർ റെക്കോർഡ് നോക്കുമ്പോൾ അതൊരു ഉപജീവന മാർഗമായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേര് ഇത്തരം പഠനങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രീതിയിൽ നിലനിർത്തപ്പെടുന്നതുകൊണ്ടും അതെല്ലാ അർത്ഥത്തിലും അതുപോലെ സംരക്ഷിക്കാൻ അത് അദ്ദേഹത്തിൻ്റെ ജീവനോപാധി എന്നുള്ള നിലയിൽ തന്നെ അതിനോട് കൂറും ബാധ്യതയും പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ പിഴവ് സംഭവിക്കുക സ്വാഭാവികവുമാണ്. എക്സിറ്റ് പോൾ ഏജൻസി എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മാനെ പോലെയാണ്. ജനങ്ങളുടെ വികാരങ്ങളെ അതൊന്ന് ക്രോഡീകരിച്ച് എവിടേക്കെങ്കിലും എത്തിക്കുന്ന അല്ലെങ്കിൽ അവരെന്താണോ എഴുതിയത് ആ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന പോസ്റ്റ്മാനെ പോലെ ആ ഫീലിംഗ്സ് മനസ്സിലാക്കി അത് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ എക്സിറ്റ് പോൾ സർവേയിൽ പ്രദീപ് ഗുപ്ത എന്ന് പറഞ്ഞ ആൾ പ്രവചിച്ച ആ പ്രവചനങ്ങൾക്കൊക്കെ അതീതമായിരുന്നു ഇലക്ഷൻ റിസൾട്ട്. 360 മുതൽ 401 സീറ്റും UPയിലെ റിസൾട്ട് വളരെ കോൺഫിഡൻസോടെയും വെളിവാക്കിയതുമെല്ലാം അപ്പാടെ തകർന്നു തരിപ്പണമായി. അദ്ദേഹത്തിന് ഒന്നുമല്ലെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ റിപ്പോർട്ടും റെക്കോർഡുമെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു കുറേ പേർക്ക് ആരാണ് നടത്തിയതെന്നോ എവിടെയാണ് നടത്തിയതെന്നോ ഒന്നുമില്ലാതെ അങ്ങ് വീറും വാശിയോടെ അന്തിച്ചർച്ചയിൽ ഇതങ്ങ് കത്തിച്ചു വിടുകയായിരുന്നു. അത് കത്തിച്ചു വിട്ടപ്പോൾ ഓരോ സ്റ്റേറ്റിലും എത്ര സീറ്റുണ്ടെന്ന് പോലുമുള്ളത് കണക്ക് കൂട്ടാൻ പെശകിപ്പോയി. 10 സീറ്റുള്ള ഹരിയാനയിൽ 16 മുതൽ 18 സീറ്റ് വരെ BJPക്ക് നൽകുന്നതിന് ഒരു ലജ്ജയും തോന്നിയില്ല. എന്ന് വെച്ചാൽ അത്രയും പോലും ഗൗരവമായല്ല അതിനെ കണക്കിലെടുത്തത് എന്നതാണ് സ്ഥിതിവിശേഷം. അങ്ങനെ ചെയ്യുമ്പോഴും ഇതൊരു നിസ്സാര കാര്യമല്ല. ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 1, അതിൻ്റെ നോമിനേഷൻ സമർപ്പണവും അതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വങ്ങൾ. 2, ആ ഇലക്ഷൻ ദിവസം ആളുകളെ വോട്ടെടുപ്പിനെത്തിക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടം. 3 കൗണ്ടിംഗ് ദിനമാണ്. കൗണ്ടിംഗ് ദിനത്തിൽ അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ ഒരാവേശത്തോടെയും നിർബന്ധ ബുദ്ധിയോടെയും നിന്നില്ലെങ്കിൽ വളരെ നിസ്സാരമായ വോട്ടുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ഷന് പൊതുവിൽ എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു പ്രതീതിയും ആളുകളുടെ മനസ്സിൽ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫലപ്രഖ്യാപനം വരുമ്പോൾ അതുണ്ടാക്കുന്ന അനുയായികളുടെ നിരാശയും അവരുടെ ഒരു വികാര തകർച്ചയും അത് ഏറ്റവും ഗൗരവമുള്ളതാണ്. 2 മറ്റൊരു കാര്യം, ഇതൊക്കെ നോക്കി ബെറ്റ് വെക്കാൻ നിൽക്കുന്നവരും ഓഹരിയിൽ നിക്ഷേപിക്കാൻ നടക്കുന്നവരുമൊക്കെയുണ്ട്. പ്രീ പോൾ സർവേയിൽ ഉണ്ടായിരുന്ന ആവേശം ഇലക്ഷൻ തീയതികളിൽ അല്പം മങ്ങിയെങ്കിലും എക്സിറ്റ് പോൾ വന്നതോടുകൂടി വീണ്ടും ഓഹരി വിപണിയൊക്കെ കുതിച്ചു ചാടുകയായിരുന്നു. എന്നാൽ യഥാർത്ഥ റിസൾട്ട് വന്നപ്പോൾ കുറഞ്ഞതൊരു 10-250 കോടി രൂപയെങ്കിലും ആളുകളുടേത് നഷ്ടം വന്നിട്ടുണ്ടാവാം. അതിനൊക്കെ കാരണമായത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അതിലുള്ള വിശ്വാസമാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ ചാനലിൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് പ്രദീപ് ഗുപ്ത എന്ന് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ CEO കരയുന്ന ദൃശ്യങ്ങൾ കാണാനിടയായത്.
അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് രജ്ദീപ് സർ ദേശായിയൊക്കെ, അങ്ങനെ കരയേണ്ടതില്ല, ഇതൊക്കെ സ്വാഭാവികമാണ്, ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ദിശയിലേക്കെങ്കിലും തിരഞ്ഞെടുപ്പ് സഞ്ചരിച്ചല്ലോ, ചിലപ്പോഴൊക്കെ അതുപോലും ഉണ്ടാകാറില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ പെയ്ഡ് എക്സിറ്റ് പോൾക്കാർക്ക് ഒരു ഗുണപാഠവും വളരെ പ്രൊഫഷണലായി ചെയ്യുന്നവർക്ക് നല്ലൊരു ലെസണുമായി മാറേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം.